ഹലോ എല്ലാവർക്കും എൻ്റെ മൈ കിറ്റൻസിലേക്ക് സ്വാഗതം. ഞാനിന്നൊരു പ്ലാന്റ് റീപ്ലാന്റ് ചെയ്യാൻ നോക്കുകയാണ് കേട്ടോ. ഇത് നടക്കുമോയെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് കാണിക്കണ്ടെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചു വെറുതെ ഒന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു ബ്രോക്കൺ ഹാർട്ട് ഇങ്ങനെ ഒരു ചെടിയിൽ ഇങ്ങനെ പരിപോഷിച്ച് നിൽക്കുകയാണ് കേട്ടോ. അത് പക്ഷേ ആ ചെടിച്ചട്ടിയും പൊട്ടി. പിന്നെ ഞാൻ അതിന് മേപ്പോട്ട് പോകാൻ പറ്റൂലെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പം ഞാൻ വിചാരിച്ചെങ്കിൽ നമുക്ക് വേറൊരു ചെടിച്ചട്ടിയിലോട്ട് എടുത്ത് നടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യം ഇത് കാണിക്കണ്ടെന്നാണ് വിചാരിച്ചത്. അതുകൊണ്ട് ഞാൻ ഒരു വലിയ കുറച്ചുകൂടെ വലിയ ചട്ടിയിൽ ഞാൻ തൊണ്ടും പിന്നെ ചകിരിച്ചോറല്ല തൊണ്ടും വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതാണ് ഇളക്കി നടാൻ പോകണം. അപ്പോൾ നമുക്ക് ഇത് ഇളകി വരുമോയെന്ന് നോക്കാം. വന്നാലേ ഭാഗ്യമുള്ളൂ. ആ ഏതായാലും ഇളകി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിന് അതുപോലെ തന്നെ എടുത്ത് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. അങ്ങനെ അതുപോലെ എടുത്ത് വെച്ച് കൊടുത്താലും പറ്റില്ല. ഇത് ചരിഞ്ഞ് ബീജും അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇതിന് കുറച്ച് മണ്ണൊക്കെ അങ്ങ് എടുത്ത് മാറ്റാം. അതിനകത്ത് ഫിക്സ് ചെയ്തിരിക്കണ്ടേ. ഇത് ചരിഞ്ഞത് കൊണ്ട് വെയിറ്റ് കൂടിയത് കൊണ്ടാണ് ഇത് വീഴുന്നത്. ഏതായാലും ഇത്രയും മതി. ഇതിലിങ്ങനെ ഉറപ്പിച്ച് വയ്ക്കാം. ഇത് നമുക്ക് ബാക്കി തണ്ട് കുറേ മണ്ണിരിക്കുന്നില്ലേ. ഇതിനടുത്ത് ഇതിൻ്റെ ഇടയിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ അതിനെ ഭംഗിയായിട്ട് എടുത്ത് വെച്ച് ഭാഗ്യമുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇതിപ്പം ശരിയാവില്ലായിരുന്നു. എൻ്റെ കൈയില്ലേ മറ്റേ ഈ മണ്ണൊക്കെ കോരിയിടുന്ന ആ സാധനം ഇതുവരെയും കണ്ടില്ല. ഇതുവരെ പോയി വാങ്ങിച്ചതുമില്ല. ഇനി നമുക്ക് വാങ്ങിക്കാൻ പോകണം. അപ്പോൾ ഞാൻ രണ്ട് ഇതിലോട്ട് വെള്ളം അടിക്കാം. ഇത് പെട്ടെന്നായി കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ച് കാണിക്കണ്ടെന്ന് വിചാരിച്ചെങ്കിൽ ഞാൻ പിന്നെ വെറുതെ കാണിച്ചേക്കാന്ന് വെച്ചാണ്ട് ഇത് വേപ്പിൻ പിണ്ണാക്ക് താണ്ടേ എല്ലുപൊടി ഒരു കവർ തീർന്നു. അത് പൂച്ച എടുത്തുകൊണ്ട് പോയിരുന്നു. അവർക്ക് തിന്നാനായിട്ടായിരിക്കും. എല്ലുപൊടി എല്ലിൻ്റെ മണമൊക്കെ ഇല്ലേ ഫ്ലഷിൻ്റെ. അതുകൊണ്ടായിരിക്കും കയ്യിൽ നല്ല ഭംഗിയായിട്ട്. ഇനിയിപ്പം തല്ല പോലെ കെളുത്ത് വരുമായിരിക്കും. ഇതിപ്പം മറിഞ്ഞു മറിഞ്ഞു വീഴായിരുന്നു. ഞാനിങ്ങനെ ഇതിനെ ഇങ്ങനെ ഈ ട്യൂബിൽ പി വി സി പൈപ്പിലല്ലേ ഇതിനെ കയറ്റി വിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ എടുത്ത് റീപ്ലാന്റ് ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് സക്സസ് ആയി കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ റീപ്ലാന്റ് ചെയ്യണം. ഞാനിപ്പം കുറേ ദിവസമായി പ്ലാന്റൊക്കെ ചെയ്തിട്ട്. ഇനിയിപ്പോൾ കുറേ പ്ലാന്റ്സൊക്കെ ചെയ്യണം. അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടമായി വിചാരിക്കുന്നു. അതൊരു അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.